കോവിഡ് പ്രതിസന്ധി മറികടക്കുവാൻ സമീപവാസിയുടെ സ്ഥലത്ത് കൃഷി ചെയ്ത് 100 മേനി വിളയിക്കുകയാണ് കാഞ്ഞൂർ ഷാപ്പുംപടി സ്വദേശി തോമസ് പറമ്പി. പാവലം, പടവലം, വെണ്ട, ചീര, ക്യാബേജ്, വാഴ തുടങ്ങിയവയാണ് തോമസ് കൃഷി ചെയ്യുന്നത്. കൂടാതെ കോഴികളെയും തോമസ് വളർത്തുന്നുണ്ട്. പെയിന്റ് ജോലിയായിരുന്നു തോമസിന്. കോവിഡ് വ്യാപിച്ചതോടെ ജോലിയും ഇല്ലാതായി. ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് തോമസിന്റെ കുടുംബം. തോമസിന്റെ അവസ്ഥ മനസ്സിലാക്കിയ സമീപവാസി വിനോദ് തന്റെ സ്ഥലത്ത് കൃഷി ചെയ്തോളാൻ തോമസിനോട് പറയുകയായിരുന്നു. തുടർന്നാണ് തോമസ് കൃഷി ആരംഭിച്ചത്. പെയിന്റിങ് ജോലിയാണ്. അപ്പോൾ പണിയൊന്നുമില്ലാതെ ആയിരുന്നു. കൊറോണയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഓണർ വിനോദ് പടവരാൻ, അവൻ ചേട്ടാ അങ്ങനെ എന്തെങ്കിലും ചെയ്തോളും പറഞ്ഞുകൊണ്ട് അങ്ങനെ സഹായിച്ചതാണ്. സാമ്പത്തികമായിട്ടൊന്നും സ്ഥലത്തിന് പാട്ടുവാൻ വേണ്ട, നനയ്ക്കാനായിട്ട് വെള്ളവും എല്ലാം ഒന്നിനു തന്നെ. ക്യാബേജ്, പിന്നെ വെണ്ട, കോളിഫ്ലവർ, കുക്കമ്പർ, കുക്കമ്പറൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട്. പടവലം എല്ലാം നല്ല രീതിയിൽ കൂടെ തന്നെ 100 മീനി കൃഷിയൊക്കെ കിട്ടി. ആദ്യഘട്ടത്തിൽ കൃഷി ഇറക്കിയപ്പോൾ കൃഷികൾ നശിച്ചു പോയിരുന്നു. എന്നാൽ തോമസ് പിന്മാറാൻ തയ്യാറായില്ല. വീണ്ടും കൃഷി ഇറക്കി. ഇപ്പോൾ മികച്ച വിളവാണ് തോമസിന് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതും. കഴിഞ്ഞാണ് വാഴ ചെയ്യുമ്പോ എല്ലാം മറ്റേ മഴയത്ത് പോയി, കേടുവന്നു പോയി. പിന്നെ കപ്പിണി ചീഞ്ഞുപോയി. അങ്ങനെ 10-20 നഷ്ടം വന്നു. ആദ്യം നട്ടതൊക്കെ പോയി. പിന്നെ രണ്ടാമത് ഒന്ന് ഇപ്പം നല്ല കാവലായി. ആദ്യം ടച്ച് വിളിച്ച് തോട കയറി ചാണകവും കോഴിക്കാട്ടൊക്കെ ഇട്ട് മൂടി. മൂടിയതിന് ശേഷം തൈകൾ വെച്ചു കൊടുത്തു. ചീര ഉണ്ടായിരുന്നു. ചീര കഴിഞ്ഞ പ്രാവശ്യം ചീര ഒത്തിരി ഉണ്ടായിരുന്നു. ചീരയൊക്കെ നന്നായിട്ട് നിറച്ച്. ഈ പാവലത്തിൻ്റെ അടിയിൽ ചോല ഇല്ലാത്ത കാരണം ചീര വിത്ത് പോവുകയാണ്. ചീര ഒരു 10-2000 ചീര കുറച്ച് എല്ലാ വീട്ടുകാരും ഒന്ന് വാങ്ങിക്കായിരുന്നു. കിലാമ്പൂരിയായിട്ട് ഓർത്ത ജൈവവളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. സമീപത്തെ വ്യാപാരികളും വീട്ടുകാരും തോമസിന്റെ അടുത്തു നിന്നുമാണ് പച്ചക്കറികൾ വാങ്ങുന്നത്. പിന്നെ കോഴിക്കാട്ടം, ചാണം, പിന്നെ ജൈവ മറ്റേ ജൈവവളമായിട്ട് കിട്ടുന്ന കപ്പല് കൊപ്പരെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത്. പിന്നെ വേറെ വളങ്ങളായിട്ടൊന്നും ഇട്ടിട്ടില്ല. കപ്പല് കൊപ്ര അങ്ങനെയുള്ളതായിട്ട് അവർ വിളിച്ചു പറയും. അപ്പോൾ അവർക്ക് കൊടുക്കും. ഇപ്പോൾ കൊണ്ടാട്ടം ഉണക്കാനായിട്ടും കറിക്കൊക്കെ ആയിട്ടാണ്. ഇപ്പം 5 കിലോ 3 കിലോ ഒക്കെ വീതമാണ്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നൊന്നും വില കുറവില്ല. കടകളിൽ മറ്റേ തമിഴ്നാട് പാവയ്ക്കൊക്കെ വന്നത് 50-60 രൂപ കൊടുക്കുമ്പോൾ നമ്മളിവിടെ 45 രൂപയ്ക്ക് പാവയ്ക്ക് തുടങ്ങും. ഭാര്യ റൂബിയും തോമസിനെ കൃഷിയിൽ സഹായിച്ച് കൂടെ തന്നെയുണ്ട്. കൃഷി കൂടുതൽ വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് തോമസ്. എൻലൈറ്റ് ന്യൂസ്, അങ്കമാലി.